നമസ്കാരം, ഞാൻ സ്വരൂപി ഉണ്ണികൃഷ്ണൻ. ഞാനൊരു താന്ത്രിക ആർട്ടിസ്റ്റാണ്. ഇത് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. എൻ്റെ ഈ ചാനലിൽ ചിത്രങ്ങളിലൂടെയുള്ള യാത്രയാണ് ഞാൻ ചിത്രീകരിക്കുന്നത്. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഇരിക്കുന്ന ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. തുടർന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ആർട്ട് ജേണി കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിൽ ഹേമാംബിക എന്ന ആശ്രമത്തിൽ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്ര ചുമരിൽ ചിത്രം വരയ്ക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ദെൻ ലെറ്റ്സ് സ്റ്റാർട്ടഡ്. ചെറായിലെ വീട്ടിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. ഫാമിലി ആയേ പിന്നെ എൻ്റെ എല്ലാ പ്രൊജക്റ്റിലും എൻ്റെ കുടുംബവും കൂടെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് എൻ്റെ മകൻ രുദ്രൻ. ആള് ചെറുതാണെങ്കിലും ക്രിയേറ്റിവിറ്റി വളരെ വലുതാണ് കേട്ടോ. മാത്തൻ ചേട്ടനാണ് ഞങ്ങളെ സുരക്ഷിതമായി എത്തിക്കുന്നത്. കൊറോണ കാലത്തെ ഈ പ്രൊജക്റ്റ് വലിയ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും മകനെ കൊണ്ടുപോകുന്നത്. ആദ്യമായാണ് ഒരു വർക്ക് സൈറ്റ് നേരിൽ കാണാതെ വർക്ക് ഏറ്റെടുക്കുന്നത്. വർക്കിനെ പറ്റി കാറിലിരുന്ന് ഒരുപാട് ചിന്തിച്ചു. യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. ഹാ, അത് പോട്ടെ, പുറത്തെ കാഴ്ചകൾ കാണാം എന്നു വിചാരിച്ചാൽ വലിയ സങ്കടമാണ്. വളരെ ഭീതിജനകമായ കാലഘട്ടം. എല്ലാവരും മുഖാവരണം വച്ചിരിക്കുന്നു. ചിന്തകൾ കാടുകയറുകയാണ്. ഈ യാത്രയിൽ ഞാൻ പോകുന്ന വഴിയും കാഴ്ചകളും ഒന്നും തന്നെ ആസ്വദിച്ചില്ല എന്ന് വേണം പറയാൻ. 5 മണിക്കൂറത്തെ നീണ്ട യാത്ര. ആശ്രമത്തിൻ്റെ ഓരോ പടിയും വളരെ അവശതയോടെ കയറി. ഇനി ഒരു നീണ്ട വിശ്രമം ആവശ്യമാണ്. ഇന്ന് വരയ്ക്കാൻ തുടങ്ങുകയാണ്. ആശ്രമ അന്തരീക്ഷം വളരെ ശാന്തമാണ്. പ്രകൃതിയിൽ ലയിച്ചു കിടക്കുന്ന ഓരോ മൂർത്തിയെയും ഞാൻ വണങ്ങി. ചിത്രം വരയ്ക്കാനുള്ള ആവേശത്തിൽ ഒരുപാട് ചിന്തകളുമായി നടന്നു നീങ്ങുകയാണ്. ഇവിടെ ചിത്രഗുപ്തൻ്റെ ഒരു ഗുഹയുണ്ട്. ഈ പടവുകൾ കയറി ആ ഗുഹയ്ക്ക് മുകളിലാണ് ഞാൻ വരയ്ക്കാൻ പോകുന്ന മൂർത്തിയുടെ ക്ഷേത്രം. ഞാൻ വരയ്ക്കുന്ന ചിത്രമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇത് രഘുചേട്ടൻ. പുള്ളിക്കാരനാണ് ആശ്രമത്തിൻ്റെ ഓൾ ഇൻ ഓൾ. ഒരു പ്രത്യേകത കൂടി ഞാൻ പറയട്ടെ. ഇവിടുത്തെ ക്ഷേത്രങ്ങൾ എല്ലാം തന്നെ വർഷത്തിൽ ഒരു ദിവസമേ തുറക്കുകയുള്ളൂ. ഇനി സമയം ഒട്ടും കളയാനില്ല. വരയ്ക്കാൻ പോകുകയാണ്. ഞാൻ കണ്ട ആശ്രമ പരിസരത്തുള്ള കുറച്ച് നല്ല കാഴ്ചകൾ നിങ്ങൾ കണ്ടുവരുമ്പോഴേക്കും ഞാൻ ഔട്ട്ലൈൻ സ്കെച്ച് പൂർത്തിയാക്കാം. പെൻസിലും ചോക്കും വെച്ച് ഞാൻ ഔട്ട്ലൈൻ പൂർത്തിയാക്കി. ഇനി ഇത് തെളിയിച്ചെടുക്കാൻ പോകുകയാണ്. കളർ മിക്സ് ചെയ്യാൻ ചിരട്ടയെ തന്നെ ആശ്രയിച്ചു. സ്കാർലറ്റ് ചിരട്ടയിൽ വെള്ളത്തിനോടൊപ്പം മിക്സ് ചെയ്തു. 00 ബ്രഷ് ഉപയോഗിച്ചാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇത് എൻ്റെ രീതിയാണ് കേട്ടോ. കേരളീയ ചുമർചിത്രകലയിൽ അല്പസ്വല്പ വ്യത്യാസമുള്ള ശൈലികൾ കാണാമെങ്കിലും രചനാ സമ്പ്രദായം ഒന്നു തന്നെയാണ്. അതിനെപ്പറ്റി ഞാൻ വിശദമായി പറയാം. ക്ഷേത്ര പുനർനിർമ്മാണത്തിനും പുതിയ ക്ഷേത്ര നിർമ്മാണത്തിനും ചുമർ തേപ്പിനും കുമ്മായ തേപ്പിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ സിമൻ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ചിത്രപ്പണിക്ക് പഴയതുപോലെ പശ ചേർത്ത ചായം ഉപയോഗിക്കുക പ്രായോഗികമല്ല. എന്നുവെച്ചാൽ തനതായ പ്രകൃതിദത്ത ചായങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ അക്രിലിക് കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ശൈലിയിലോ നിറങ്ങളിലോ ഒന്നും തന്നെ യാതൊരു മാറ്റവും വരുത്താതെ ചെയ്യണം എന്നതു ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ്. ഞാൻ എപ്പോൾ വരയ്ക്കുമ്പോഴും ഒരു വൈഡ് ഫ്രെയിമിൽ രുദ്രനും അവൻ്റെ വരയുമായി എൻ്റെ ഒരു ഭാഗത്തു തന്നെ ഉണ്ടാവും. രുദ്രനെ ഇഷ്ടപ്പെട്ട മീഡിയം ഏതാണെന്ന് ചോദിച്ചാൽ മറുപടി ഒരു ചെറു പുഞ്ചിരി മാത്രം അവൻ ഒന്ന് സമ്മാനിക്കും. എന്തു കിട്ടിയാലും അത് വെച്ച് വരച്ചുകൊണ്ടേയിരിക്കും. അവനിലൂടെ ഞാൻ ഒരു യഥാർത്ഥ കലാകാരനെ കാണുന്നു എന്ന് വേണം പറയാൻ. ഇനി ഞാൻ വരയ്ക്കുന്ന മൂർത്തിയെപ്പറ്റി വിശദീകരിക്കാം. വാർത്താളി ദേവി. വരാഹമുഖവും 4 കൈകളോടുകൂടിയ ദേവിയാണ്. ഛേദിച്ച തലകൾ മാലയായി ഇട്ടിരിക്കുന്നു. വലതുകൈയിൽ ഉലക്കയും ഇടതുകൈയിൽ ആനയും വരദ അഭയമുദ്രയോടുകൂടി ചുവന്ന താമരപ്പൂവിൽ ശവത്തിൻ്റെ പുറത്ത് ഇരിക്കുന്ന ദേവിയെയാണ് വരച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഭംഗി കൂട്ടാൻ ചുറ്റിനും ഒരു ആർച്ചിൽ റണ്ണിംഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ആർച്ചിൽ വ്യാളിമുഖവും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂർത്തിയുടെ ആഭരണങ്ങളിൽ എല്ലാം തന്നെ വ്യാളിമുഖത്തോടു കൂടിയിട്ടാണ് വരച്ചിരിക്കുന്നത്.
മൂർത്തിക്ക് ഉഗ്രമൂർത്തിഭാവം ഉണ്ടെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. മൂർത്തിയെയും അതിനു ചുറ്റുമുള്ള ആർച്ചും വരച്ചു കഴിഞ്ഞപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയ ശൂന്യത. അത് മാറ്റുവാൻ വേണ്ടി എന്തു വരയ്ക്കണമെന്ന് ഒരുപാട് ആലോചിച്ചു. പിന്നെ ക്ഷേത്ര പരിസരം രഘുചേട്ടനുമായി നടന്നു കണ്ടപ്പോൾ ഈ ക്ഷേത്രത്തിനു പുറകിലായി ഒരു പ്ലാവ് നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഈ പ്രദേശത്തൊന്നും ഞാൻ ഒരു പ്ലാവിനെ കണ്ടിട്ടില്ല എന്ന് രഘുചേട്ടനും ഞാനും ഒരേ സ്വരത്തിൽ പറയുകയുണ്ടായി. എന്നാൽ പിന്നെ ഈ പ്ലാവ് തന്നെ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പ്ലാവിൽ 5 ചെറിയ ചക്കകളും വരച്ചു ചേർത്തു. അങ്ങനെ ചിത്രത്തിൻ്റെ സ്കെച്ച് പൂർണ്ണമായും തെളിയിച്ചെടുത്തു. യെല്ലോ ഓക്കറും ഇന്ത്യൻ യെല്ലോയും ചേർന്നുള്ള മിശ്രിതമാണ് നാച്ചുറൽ കളറിനോട് സാദൃശ്യമുള്ള മഞ്ഞ ഉണ്ടാക്കാൻ ഈ ചിത്രത്തിൽ ഞാൻ ഉപയോഗിച്ചത്. പക്ഷേ പല ചിത്രങ്ങളിലും പലതരം യെല്ലോകൾ കൂട്ടിച്ചേർത്താണ് ഞാൻ ഇത്തരത്തിലുള്ള മഞ്ഞ ഉണ്ടാക്കിയെടുക്കാറ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം കൃത്യമായ അളവുകൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഫൈനൽ റിസൾട്ട് ഇത്തരത്തിലുള്ള യെല്ലോ ആയിരിക്കും. ഇപ്പോൾ ഈ മഞ്ഞക്കളർ ക്യാമറയിൽ കാണുമ്പോൾ നല്ല ബ്രൈറ്റ് ആണ്. അത് ഇവിടെ വെച്ചിരിക്കുന്ന ലൈറ്റിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് യഥാർത്ഥ കളർ കാണിച്ചു തരാം. ചെങ്കല്ല് വെട്ടുമ്പോഴും കിണർ കുഴിക്കുമ്പോഴും കിട്ടുന്ന കല്ലുകളിൽ ചിലത് മഞ്ഞയും ചുവപ്പും നിറത്തിൽ ഉണ്ടാകാറുണ്ട്. കൊല്ലൂർ പോകുന്ന വഴി ഉടുപ്പി കഴിയുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള മഞ്ഞയും ചുവപ്പും കല്ലുകൾ ഒരുപാട് കാണാൻ സാധിക്കും. മിക്കവാറും ഞാൻ അവിടെ പോകുമ്പോൾ പറ്റാവുന്നത്ര കളക്ട് ചെയ്യാറുമുണ്ട്. കേരളത്തിലെ ചുമർ ചിത്രങ്ങളിൽ ചുവപ്പും മഞ്ഞയും ഉണ്ടാക്കുന്ന രീതി ഒന്നു തന്നെയാണ്. ചായം ഉണ്ടാക്കുന്ന വിധം പറയാം. മഞ്ഞക്കല്ലുകൾ പൊടിച്ചും അരച്ചും പിന്നെ പല തവണ അരിച്ചും തെളി മാറ്റുമ്പോൾ അതിനടിയിൽ അടിഞ്ഞ അഴുക്ക് മാറ്റിക്കളയുന്നു. ഇങ്ങനെ പല ആവർത്തി ചെയ്ത ശേഷം ഊറ്റി ഉണക്കി തെളിമയാർന്ന മഞ്ഞ ചായക്കട്ടകൾ തയ്യാറാക്കുന്നു. വൃത്തിയാക്കിയെടുത്ത ചിരട്ടയിൽ ഇരവിക്കര അളവിൽ ചേർത്ത് ചായക്കട്ടകൾ ആവശ്യത്തിന് എടുത്ത് വെള്ളം ചേർത്ത് തള്ളവിരൽ കൊണ്ട് നന്നായി ചിരട്ടയിൽ അമർത്തി ഉരച്ച് പ്രകാശമുള്ള ശുദ്ധവർണം തയ്യാറാക്കുന്നു. ഇത് കുമ്മായ ചുമരിൽ പല ആവർത്തി മേൽക്കുമേൽ വെച്ചാൽ തെളിമയാർന്ന മഞ്ഞ പ്രതലം തയ്യാറാക്കാം. ഈ ചിത്രത്തിൽ മഞ്ഞ നേർമയായി വയ്ക്കുന്നത് ദേവിയുടെ കളർ ഇന്ദ്രനീല കളറാണ് എന്നതുകൊണ്ട് മാത്രം. വിളറിയ ശവത്തിനും നേർമയായ മഞ്ഞ നിറം തന്നെയാണ് കൊടുക്കുന്നത്. ചുമരിലെ വെള്ളപ്രതലം നിലനിർത്തുകയാണ് വെള്ളനിറത്തിന് ചെയ്യുന്നത്. മറ്റു ഏതു കളർ വയ്ക്കുന്നതിനും ബേസ് കോട്ട് മഞ്ഞ തന്നെയായിരിക്കും. ഈ ചുമരിൽ അക്രിലിക് കളറാണ് ഉപയോഗിച്ചതെങ്കിലും 5 കോട്ട് മഞ്ഞ ഞാൻ വെച്ചു കഴിഞ്ഞു. രുദ്രൻ എന്താണ് വരയ്ക്കണത്? രുദ്രൻ പിന്നെ ചുവപ്പ് കളർ വയ്ക്കുമ്പോൾ ഞാൻ മുൻതൂക്കം കൊടുക്കാറുള്ള കുറച്ച് കളറുകളുണ്ട്. വെർമിലിയനും സാബ് ഗ്രീനും ചേർന്ന മിശ്രിതമാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷേ ഇപ്പോൾ സ്കാർലറ്റും അല്പം ഒലീവ് ഗ്രീനും ചേർത്താണ് ഞാൻ ഈ ചിത്രത്തിൽ ഉപയോഗിക്കുന്നത്. ഈ മിശ്രിതം ചുമരിലെ മഞ്ഞയിൽ വയ്ക്കുമ്പോൾ തനതായ കാവിച്ചുവപ്പിൻ്റെ നിറമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ചുവപ്പ് നിറം വയ്ക്കുമ്പോൾ കുറച്ചു ശ്രദ്ധിക്കണം. കാരണം ചിത്രത്തിലെ ഡീറ്റെയിലിംഗ് ഈ ചുവപ്പിൽ തുടങ്ങുകയാണ്. ആഭരണങ്ങൾ തുടങ്ങി ചിത്രത്തിൽ എവിടെയെല്ലാം ചുവപ്പ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുവോ അതിനെല്ലാം ചുവപ്പ് കൊടുക്കുകയും അതിനെ വളരെ വ്യക്തമായി തെളിയിച്ചെടുക്കുകയും വേണം. കേരളീയ ചുമർ ചിത്രത്തിൽ ഒരേ രീതിയിലാണ് മഞ്ഞയും ചുവപ്പും ചായങ്ങൾ നിർമ്മിക്കുന്നത്. മഞ്ഞ വാഷ് ചെയ്യുമ്പോൾ ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുകയുണ്ടായി. ചുവപ്പ് നിറം ലയിപ്പിച്ചും കട്ടി കൂട്ടിയുമാണ് ഡീറ്റെയിലിംഗ് ചെയ്യുന്നത്. ചായത്തിനുമേൽ ചായം വയ്ക്കുന്നതിനെ വർത്തന എന്നാണ് പറയാറ്. ചുമർ ചിത്രങ്ങളിൽ ബിന്ദുജ വർത്തനയാണ് ചിത്രപ്പണിക്ക് ഭംഗി കൂട്ടുന്നത്. അത് ഞാൻ വിശദീകരിക്കാം.
കുത്തുകൾ ഉപയോഗിച്ചുള്ള ഷെയ്ഡിംഗ് രീതിയെയാണ് ബിന്ദുജവർത്തന എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ചെയ്യുന്ന രീതി ലേപന രീതിയാണ്, അതായത് വാഷിംഗ്. സാബ് ഗ്രീനും അല്പം സ്കാർലറ്റും മിക്സ് ചെയ്താണ് പച്ച നിറം ഉണ്ടാക്കുന്നത്. ഇതിൽ വെള്ളം കൂട്ടിയും കുറച്ചും പച്ചയുടെ വേരിയേഷൻ ഉണ്ടാക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആക്കിയാൽ ചിത്രം ഒന്ന് എടുത്തു നിൽക്കുമെന്ന് തോന്നി. അതിനുവേണ്ടി ആദ്യം മിക്സ് ചെയ്ത പച്ചയും ചുവപ്പും കലർത്തിയപ്പോൾ കിട്ടുന്ന ഈ കളറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഏകദേശം ചുവപ്പിൻ്റെ വേരിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? കേരളീയ ചുമർ ചിത്രങ്ങളിലെ പച്ചയെപ്പറ്റി ഇനി പറയാം. നീലമരിച്ചെടിയുടെ ഇലച്ചാറാണ് പച്ച നിറത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊന്നു പറയട്ടെ, ഇത്തരം പച്ച ഒരു കരിമ്പച്ചയാണ് കേട്ടോ. മഞ്ഞ പ്രതലത്തിൽ ഇത് ലയിപ്പിച്ച് വെച്ചാൽ കറുക പച്ച നിറം കിട്ടും. പച്ച നിറത്തിനു വേണ്ടി തുരിശിലായനിയും കട്ടനീലയും ഉപയോഗിക്കാറുണ്ട്. ഇത് മഞ്ഞ പ്രതലത്തിൽ വയ്ക്കുമ്പോൾ ഇലപ്പച്ച, തത്തപ്പച്ച ഇങ്ങനെ ഒരുപാട് തരം പച്ചകൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി മൂർത്തിയുടെ കളറായ ഇന്ദ്രനീല പച്ച ഉണ്ടാക്കാം. അതിനുവേണ്ടി ടർക്യൂസ് ഡീപ്പ് ബ്ലൂവും സാബ് ഗ്രീനുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ സാബ് ഗ്രീൻ ഞാൻ കൂടുതലായി ഉപയോഗിച്ചിട്ടുണ്ട്. കേരളീയ ചുമർ ചിത്രത്തിൽ ശുദ്ധ നീല നിറം കൊടുക്കാറില്ല എന്ന് വേണം പറയാൻ. ചെമ്പുപാത്രത്തിൽ വെച്ച തുരിശിലായനി ഇളം മഞ്ഞ നിറത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പച്ച നിറമാണ് നമുക്ക് ലഭിക്കുന്നത്. ലേപന രീതിയിൽ തന്നെയാണ് ദേവിയിൽ ഞാൻ ചായം വയ്ക്കുന്നത്. ഇന്ത്യൻ ബ്ലാക്ക് ഉപയോഗിച്ചാണ് കറുപ്പെഴുത്ത് നടത്തുന്നത്, അതായത് മഷിയെഴുത്ത്. പരമ്പരാഗത ശൈലിയെപ്പറ്റി ഇനി പറയാം. എള്ളെണ്ണ കത്തിച്ച് അതിനു മുകളിലായി മൺപാത്രം വെച്ച് പുക പിടിപ്പിച്ച് എടുക്കുന്ന കരിയാണ് കറുപ്പ് ചായമായി ഉപയോഗിക്കുന്നത്. രേഖാപ്രാധാന്യം ഉള്ളതാണല്ലോ കേരളീയ ചുമർ ചിത്രങ്ങൾ. കറുപ്പ് രേഖകൾ വരയ്ക്കുന്നതോടുകൂടി ചിത്രത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയായി. സൂക്ഷ്മവും വ്യക്തവുമായ കറുത്ത രേഖകൾ തടിച്ചതും നേരിയതും യുക്തിയാനുസാരം വരച്ച് ചിത്രം പൂർത്തിയാക്കുന്നു. ഇതിനു മഷി എഴുതുക എന്നാണ് പറയുന്നത്. ചിത്രകാരൻ്റെ കഴിവും സാമർത്ഥ്യവും രേഖകളിലാണ് തെളിയുന്നത്. ചിത്രപ്പണിയുടെ അവസാന ചടങ്ങിലേക്ക് ഇന്ന് രാത്രി കടക്കുകയാണ്. ഈ ചിത്രമാണ് ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയാകുന്നത്. വളരെ പ്രധാനപ്പെട്ട ആ നിമിഷങ്ങളിലേക്ക് ഇനി അല്പനേരം കൂടി. ചിത്രകർമ്മം അവസാനിക്കുന്നത് ഉന്മീലനം എന്ന ചടങ്ങോടുകൂടിയാണ്. ചിത്രത്തിലെ രൂപത്തിന് കൃഷ്ണമണി എഴുതി ചിത്രത്തിന് ജീവൻ തുടിപ്പിക്കുന്ന കർമ്മമാണ് ഉന്മീലനം. ദീപം തെളിയിച്ചു. സർവേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ഉന്മീലനം നടത്തുവാൻ പോകുകയാണ്. നാമജപം ആരംഭിച്ചു. ഞാൻ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചു. കർപ്പൂരാർച്ചന നടത്തി. കടും പായസം നിവേദ്യമായി വെച്ചു. ചടങ്ങുകൾ എല്ലാം അവസാനിച്ചു. നട അടച്ചു. രാവിലെ നട തുറന്നു. ഞാൻ വരച്ചു തീർത്ത ചിത്രം ഞാൻ കൺകുളിർക്കെ കണ്ടു, ക്യാമറയിൽ പകർത്തി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തണം. ഇനി മറ്റൊരു ചിത്രമായി അടുത്ത എപ്പിസോഡിൽ കാണാം. എന്ന് സുരഭി ഉണ്ണികൃഷ്ണൻ.